പ്രഭാതപുഷ്പത്തിൻ്റെ നൈർമല്യത്തേക്കാൾ മനോഹരമാണ് ഓരോ കുട്ടിയും. കുന്നോളം കുറുമ്പുകാട്ടിയും ഇണങ്ങിയും പിണങ്ങിയും കളിച്ചും സ്നേഹിച്ചും കഴിയുന്ന ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ലോകം നിങ്ങൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഇത് ആ ലോകത്തേക്കുള്ള യാത്രയാണ്. അടൂറിന് സമീപം മണക്കാല എന്ന കൊച്ചു ഗ്രാമത്തിൽ പ്രകാശത്തിൻ്റെ തിരുനാളമായി സാന്ത്വനത്തിൻ്റെ ദിവ്യശോഭ പകർന്നുകൊണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി ദീപ്തി എന്ന ലോകം പിറന്നു വീണിട്ട് ഇന്നേക്ക് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. പരിഭവങ്ങളില്ലാതെ അഭിനയത്തിൻ്റെ നാട്യഭാവങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിഷ്കളങ്കതയുടെ ചെറുപുഞ്ചിരികൾ, സ്നേഹത്തിൻ്റെ ചെറുമലരുകൾ എന്നിവ ദീപ്തിയിലെ ഓരോ കുട്ടികളിലും നിങ്ങൾക്ക് ദർശിക്കുവാൻ സാധിക്കും. ശാരീരിക ഭൗതിക പരിമിതികൾ മറന്നുകൊണ്ട് കുട്ടികൾ ദീപ്തിയിൽ ആടിയും പാടിയും ഉല്ലസിച്ചും സ്നേഹിച്ചും ഓരോ നിമിഷവും ജീവിക്കുകയാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഒരു ബാധ്യതയല്ല, മറിച്ച് ദൈവം നൽകിയ മാലാഖകളാണ്. സ്നേഹത്തിൻ്റെ പ്രതിബിംബങ്ങളായി ഇത്തരം മാലാഖ കുഞ്ഞുങ്ങളെ ദീപ്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ജ്യോതിഷ് എന്ന ഭിന്നശേഷിയുള്ള മകൻ്റെ അമ്മയായ ഡോക്ടർ സൂസൻ മാത്യുവിന് തൻ്റെ മകനെപ്പോലുള്ള 177 കുഞ്ഞുങ്ങളുടെ അമ്മയായി തീരുവാനുള്ള നിയോഗമായിരുന്നു ദൈവം ദീപ്തിയിലൂടെ നൽകിയത്. 2009 ദീപ്തി സെന്റർ ഫോർ ചിൽഡ്രൻ വിത്ത് സെറിബ്രൽ പാൾസി എന്ന സ്ഥാപനം ആരംഭിക്കുവാനിടയായി. അതിന് കാരണമായി തീർന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവം ദാനമായി നൽകിയ ജ്യോതിഷ്മോൻ്റെ അനുഭവങ്ങളാണ്. ജ്യോതിഷ്മോൻ സെറിബ്രൽ പാൾസി എന്ന കണ്ടീഷനിലാണ് ജനിക്കുന്നത്. അവന് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിനായിട്ട് പലയിടങ്ങളിൽ ഞങ്ങൾ കടന്നുപോയി. ഫിസിയോതെറപ്പിക്കായിട്ട് ചേർത്തലയിൽ പോയി താമസിക്കുവാനിടയായി. ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ, ഇങ്ങനെയൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഞങ്ങൾ അനുഭവിച്ചത് മുഖാന്തരം അതുപോലെയുള്ള കുഞ്ഞുങ്ങൾ ഉള്ള മാതാപിതാക്കളെ സഹായിക്കണമെന്നൊരാഗ്രഹം ഈശ്വരൻ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി. അങ്ങനെയാണ് ഈ സ്ഥാപനം ആരംഭിക്കുവാനിടയായത്. 2010 ദീപ്തി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെൻ്ററായി ആ സ്ഥാപനം മാറുകയായിരുന്നു. 16 കുഞ്ഞുങ്ങളായി സ്കൂൾ ആരംഭിച്ചു. എന്നാൽ ഇന്ന് 177 കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഓട്ടിസം, ബുദ്ധിമാന്ദ്യം, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, കാഴ്ച പരിമിതി എന്നീ ശാരീരിക ബൗദ്ധിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഇവിടെ പരിചരിക്കപ്പെടുന്നു. അവർക്ക് സവിശേഷ വിദ്യാഭ്യാസം നൽകി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ അധ്യാപകരിലൂടെ ദീപ്തി മുൻകൈയെടുക്കുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അനുയോജ്യമായ വ്യത്യസ്തതയുള്ള പഠന രീതിയാണ് ഓരോ ക്ലാസ് മുറികളിലും അവലംബിച്ചിരിക്കുന്നത്. അക്ഷരത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് അധ്യാപകർ ഓരോ ദിവസവും കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ്. കഥകളിലൂടെയും പാട്ടുകളിലൂടെയും കളികളിലൂടെയും അവർ ലോകത്തെ അറിയുകയാണ്. കുട്ടികളുടെ ശാരീരിക ബൗദ്ധിക പരിമിതികളെ വിലയിരുത്തി വിവിധ ക്ലാസുകളിലായി പഠനം നൽകി വരുന്നു. ക്ലാസ് മുറികളിലെ പഠനങ്ങളെ പ്രവൃത്തികളിലൂടെ പ്രായോഗിക വശങ്ങളിലേക്ക് എത്തിക്കുന്നു. വ്യത്യസ്തത നിറഞ്ഞ കളികളിലൂടെയുള്ള പഠനമാണ് സവിശേഷ വിദ്യാഭ്യാസത്തിലെ ഒരു പ്രത്യേകത. ചിത്രങ്ങളിലൂടെയും നിറങ്ങളിലൂടെയും കളികളിലൂടെയും കുട്ടികൾക്ക് നിരവധി അറിവുകൾ ലഭിക്കുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരാണ് കളികളിലൂടെയുള്ള പഠനം കളിക്കോപ്പുകളുടെ സഹായത്തോടെ കുട്ടികൾക്ക് നൽകി വരുന്നത്. സ്കൂളിന് അകത്തും പുറത്തുമായി നടത്തുന്ന വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ കൂടെയാണ് കുട്ടികളുടെ പഠനം നടക്കുന്നത്. കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകുവാൻ പുതിയൊരു കമ്പ്യൂട്ടർ ലാബും ഈ അധ്യയന വർഷം ദീപ്തി സജ്ജമാക്കി. ചിട്ടയായ കമ്പ്യൂട്ടർ പരിശീലനത്തിലൂടെ കുട്ടികൾ ടൈപ്പ് ചെയ്യാനും ചിത്രങ്ങൾ കമ്പ്യൂട്ടറിൽ വരയ്ക്കുവാനും അവയ്ക്ക് നിറം നൽകുവാനും ഇതിനോടകം പഠിച്ചു കഴിഞ്ഞു. കുട്ടികളുടെ ശാരീരിക വളർച്ചയ്ക്കൊപ്പം മാനസിക വളർച്ചയ്ക്കായി യോഗ പരിശീലനവും എല്ലാ ദിവസവും നൽകി വരുന്നു. കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ദീപ്തിയിൽ നടക്കുന്നത്. സെറിബ്രൽ പാൾസിയുള്ള കുട്ടികൾക്ക് ഹൈഡ്രോതെറാപ്പിയിലൂടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു. മാനസിക ബൗദ്ധിക പരിമിതികളുള്ള കുട്ടികൾ നിരന്തരമായ പരിശീലനങ്ങളുടെ ഫലമായി പല വേദികളിലും ബാൻഡ് ഇതിനോടകം അവതരിപ്പിച്ചു കഴിഞ്ഞത് എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്. മണ്ണിന്റെ മണവും നനവും അറിയുവാൻ കുട്ടികൾക്കായി ഹരിത ദീപ്തി ക്ലബ് തുടങ്ങി. 30 സെന്റ് സ്ഥലത്തായി പച്ചക്കറിത്തോട്ടം ആരംഭിച്ച കുട്ടികൾ പയർ, പാവൽ, പടവലം, പച്ചമുളക്, വഴുതനങ്ങ തുടങ്ങിയ പച്ചക്കറികൾ നട്ടുവളർത്തുകയും ഇവ പരിപാലിച്ച് തക്ക സമയത്ത് വിളവെടുക്കുകയും ചെയ്യുന്നു. അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ തുടങ്ങിയ പച്ചക്കറിത്തോട്ടത്തിന് ഈ വർഷം വിവിധ അവാർഡുകളാണ് തേടിയെത്തിയത്. മലയാള മനോരമയുടെ നല്ല പാഠം പ്രവർത്തനങ്ങളിലും കുട്ടികൾ കർമ്മനിരതരായതിലൂടെ ഫുൾ A+ അവാർഡാണ് നല്ല പാഠം പ്രവർത്തനങ്ങൾക്ക് ഈ വർഷം ലഭിച്ചത്. ഇന്ദ്രിയ സമന്വയം പ്രശ്നമുള്ള കുട്ടികൾക്കായി അത്യാധുനിക ഉപകരണങ്ങളോടുകൂടി സെൻസറി ജിം ദീപ്തിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സെൻസറി ജിം പരിശീലനങ്ങളിലൂടെ വിവിധ മാറ്റങ്ങളാണ് കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ദീപ്തിയിൽ പരിചരിക്കപ്പെടുന്ന കുട്ടികൾക്ക് ആവശ്യാനുസരണം പ്രധാനമായും 3 തരത്തിലുള്ള തെറാപ്പികൾ നൽകി വരുന്നു. ശാരീരിക പരിമിതികളെ അതിജീവിക്കുവാൻ ഫിസിയോതെറാപ്പി കുട്ടികൾക്കായി നൽകി വരുന്നു. സംസാരശേഷി പൂർണ്ണമായും കൈവരിക്കാത്ത കുട്ടികൾക്കായി സ്പീച്ച് തെറാപ്പിയും നൽകുന്നു. വിവിധ തരത്തിലുള്ള സ്പീച്ച് തെറാപ്പി പരിശീലനങ്ങളിലൂടെ കുട്ടികൾ സംസാരശേഷി വീണ്ടെടുക്കുന്നു. കുട്ടികൾ ദൈനംദിന കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുവാൻ ഓക്യുപ്പേഷണൽ തെറാപ്പിയും കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. ദീപ്തിയിൽ പരിചരിക്കപ്പെടുന്ന ഓരോ കുട്ടിയും അധ്യാപകരിലൂടെയും തെറാപ്പിസ്റ്റുകളിലൂടെയും ആയമാരിലൂടെയും സ്നേഹവും സാന്ത്വനവും കരുതലും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഓരോ വർഷവും ദീപ്തി പിന്നിടുന്ന നാഴികക്കല്ലുകൾ നിരവധിയാണ്. അവയെല്ലാം ദീപ്തിയുടെ ചരിത്രത്തിൻ്റെ നാളുകളിൽ എഴുതപ്പെട്ടു കഴിഞ്ഞു. ഈ അധ്യയന വർഷം ആരംഭിച്ച പ്രധാന സംരംഭമാണ് ദീപ്തി ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ എന്ന സ്ഥാപനം. 2019 ഓഗസ്റ്റ് 16 തുടങ്ങിയ ഈ സ്ഥാപനം പ്രധാനമായും 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വികസന കാലതാമസം തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് ഇതിനോടകം ഫിസിയോ, ഓക്യുപ്പേഷണൽ സ്പീച്ച് എന്നീ തെറാപ്പികൾ അത്യാധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ നൽകിയും വിവിധ കളികളിലൂടെയും അവരുടെ ശാരീരിക, ബൗദ്ധിക കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. കുഞ്ഞുങ്ങളുടെ പരിമിതികളുടെ മുമ്പിൽ തകർന്നു പോയ മാതാപിതാക്കൾക്ക് കൗൺസിലിംഗും ഈ സ്ഥാപനം നൽകി വരുന്നു. ഭിന്നശേഷിക്കാരായ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് സവിശേഷ വിദ്യാഭ്യാസത്തിലുപരിയായി തൊഴിൽപരമായ പരിശീലനം നൽകുവാൻ 2014 ദീപ്തി വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ ആരംഭിച്ചു. ഈ സ്ഥാപനത്തിൽ സവിശേഷ വിദ്യാഭ്യാസം നൽകുന്നുവെങ്കിലും ചവിട്ടി, മെഴുകുതിരി, ആഭരണം, സോപ്പ്, ലോഷൻ എന്നിവയുടെ നിർമ്മാണവും തയ്യൽ പരിശീലനവും കമ്പ്യൂട്ടർ പരിശീലനം എന്നിവയും കുട്ടികൾക്ക് നൽകി വരുന്നു. പാചക പരിശീലനമാണ് കുട്ടികൾക്കായി നൽകി വരുന്ന മറ്റൊരു പരിശീലനം. കുട്ടികൾ തൊഴിൽ പരിശീലനങ്ങളുടെ ഇടവേളകളിൽ കളിക്കുവാനും സമയം കണ്ടെത്തുന്നു. ഒരുമിച്ചുള്ള കളികളിലൂടെ സൗഹൃദങ്ങളുടെ ഒരു വലിയ ലോകമാണ് കുട്ടികൾ പണിയുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അമ്മമാർക്ക് ഈ സ്ഥാപനത്തിൽ തയ്യൽ പരിശീലനവും എല്ലാ ദിവസവും നൽകുന്നു. ഇവരെല്ലാം അമ്മമാരുടെ കൂട്ടായ്മയായ മാതൃദീപ്തി അംഗങ്ങളാണ്. തകർന്നു പോയവർക്ക്, വീണുപോയവർക്ക്, വേദനിക്കുന്നവർക്ക് ദീപ്തി എന്നും ഒരു പ്രതീക്ഷയാണ്, ആശ്രയമാണ്, ആശ്വാസമാണ്. എത്രയോ മാതാപിതാക്കൾക്ക് അനുഭവങ്ങളുടെ ചെപ്പുകൾ നമ്മുടെ മുമ്പിൽ തുറക്കുവാൻ സാധിക്കും. യാത്രകൾക്ക് ഒരിക്കലും അവസാനമില്ല. നന്മയുടെ ചെറുമുട്ടുകൾ അവരിലൂടെ വിരിയട്ടെ. ഒരിക്കലെങ്കിലും ദീപ്തിയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകം വിട്ടുപോകുവാൻ നിങ്ങൾക്ക് തോന്നുകയേയില്ല. ആരാണ് സത്യസന്ധമായ സ്നേഹം, നിഷ്കളങ്കതയുള്ള പുഞ്ചിരികൾ, ആത്മാർത്ഥതയുള്ള കരുതലുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കാത്തത്? അതെ, ദീപ്തി നമ്മൾക്ക് കാണിച്ചു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും ഇവയെല്ലാമാണ്. ഡോക്ടർ മാത്യു സിവർഗീസിൻ്റെയും ഡോക്ടർ സൂസൻ മാത്യുവിൻ്റെയും സ്നേഹത്തണലിൽ കുട്ടികൾ ഓരോ നിമിഷവും ജീവിതം ദീപ്തിയിൽ ആഘോഷിക്കുകയാണ്. കാഴ്ചക്കാരായി നിൽക്കാതെ അവരുടെ ആഘോഷങ്ങളിൽ നമുക്കും ഭാഗമാകും. സ്നേഹമായി, ആശ്രയമായി, സാന്ത്വനമായി, നന്മയായി, കൈത്താങ്ങായി, പ്രകാശകിരണമായി. സ്വാർത്ഥ സ്നേഹം കൊണ്ട് പ്രോത്സാഹനമേകിയവർക്ക് പ്രാർത്ഥനയുടെ പിൻബലം കൊണ്ട് അനുഗ്രഹമായവർക്ക് സഹായഹസ്തം നീട്ടിയ സുമനസുകൾക്ക് ദീപ്തിയുടെ ഹൃദയം നിറഞ്ഞ